എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളം ഒരുപോലെ തന്നെ തലകുനിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എല്ലാവരും നിന്നത്. അതായത് ഇപ്പോൾ സാധാരണ നാട്ടുകാരിലത് ഇതിൽ സദാചാരക്കാരെന്ന് വേണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർ, ഇല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഓരോ സ്ഥാനം വഹിക്കുന്ന ഓരോ ആൾക്കാരും കാരണം ഒരുവിധപ്പെട്ടിട്ടുള്ള എല്ലാവരും തലകുണിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഒരു ട്രാൻസ്ജെൻഡറായിട്ടുള്ള ഒരു വനിത ഒരു സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അതായത് അവർക്ക് ജീവിക്കാൻ വേറെ മാർഗങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, അതായത് ഇപ്പോൾ കോവിഡും കൂടിയാണ്, അപ്പോൾ അതുകൊണ്ട് അവർ സ്വന്തമായിട്ട് വീട്ടിൽ കുറച്ച് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ബിരിയാണിയും അതേമാതിരി ഊണും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് റോഡ് സൈഡ് കൊണ്ടുവന്നിട്ട് സെയിൽ ചെയ്യുന്ന ഒരു രീതി കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവർ അത് തുടർന്ന് വരികയായിരുന്നു. ഈ അതിൽ നിന്ന് തുടർന്ന് ആദ്യം കുറേ നാട്ടുകാരും കാര്യങ്ങളൊക്കെ അവർക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഈ ഫുഡ് വലിച്ചെറിയലും അതേമാതിരി ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അവർ തരണം ചെയ്തുകൊണ്ട് ഓരോ ദിവസവും അവർ അതിനെ പിടിച്ചു നിന്നുകൊണ്ട് അവർക്ക് എന്താ പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനോ അവരെ കൂട്ടു നിൽക്കാനോ ആരും തന്നെ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഒറ്റയ്ക്ക് തന്നെ ഫൈറ്റ് ചെയ്തേ പറ്റൂ. അവർ ഒരു ദിവസം സമ്പാദിച്ചാൽ മാത്രമേ അവരുടെ കുടുംബത്തിലേക്ക് അരി വാങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ട് അവർ പരമാവധി സഹിച്ചുകൊണ്ട് ഓരോ ദിവസവും തള്ളി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയായിട്ടാണ് ഇപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലുള്ള കൗൺസിലറും കാര്യങ്ങളും വന്നിട്ട് ഇതേമാതിരി നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ വീണ്ടും വാൻ ചെയ്യണം, നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ എടുത്ത് ഷട്ട് ഡൗൺ ചെയ്യണം, ഇനി ഇവിടെ സെയിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടാകുന്നത് അവർക്ക് ലൈസൻസ് ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ അവർ പ്രോപ്പറായിട്ടൊരു വേല കൂടി അല്ല ഫുഡ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൊണ്ടായിരിക്കും മുനിസിപ്പാലിറ്റി കാര്യങ്ങൾ ഇടപെട്ടെന്നാണ് ഞാനടക്കം ആദ്യം ന്യൂസിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ അതിനുശേഷമാണ് അവർ ഇൻ്റർവ്യൂ കാര്യങ്ങൾ കണ്ടപ്പോൾ അവർക്ക് 5 വർഷത്തെ ഫുഡ് ലൈസൻസ് ഉണ്ട്, ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് 5 വർഷത്തേക്ക് അവർ അപ്ലൈ ചെയ്തു. ഒരു ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് കിട്ടുള്ളൂ. അത് വിവരമുള്ളവർ ഇല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി വെറുതെ ഒരാൾ പോയാൽ തരില്ല, അതിന് പ്രോപ്പറായിട്ട് എന്ത് ബിസിനസ് ചെയ്യുന്നു, എവിടെയാണ് ബിസിനസ് ചെയ്യുന്നത്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പേപ്പറും കൊടുത്താൽ മാത്രമേ അവർക്ക് നമുക്ക് ഒരു ഫുഡ് ലൈസൻസ് അവർ തരുള്ളൂ. അങ്ങനെയെല്ലാം അവർ പ്രോപ്പറായിട്ട് ഒരു പ്രോപ്പർ ചാനലിലൂടെയാണ് അവർ ഇത്ര ദിവസം ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ലൈസൻസോ ഇല്ലെങ്കിൽ ഹൈജീനായിട്ടോ ഫുഡോ അല്ല, ആ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ കച്ചവടം ചെയ്യുന്നു, ഇല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ഫുഡ് വിൽക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വൃത്തികെട്ട ചിന്ത ഉള്ളത് കൊണ്ടാണ് അവരെ ഒന്നാമത് ഇങ്ങനെ അവോയ്ഡ് ചെയ്യാനും താഴ്ത്തിക്കെട്ടാനും ഓരോരുത്തരും ശ്രമിക്കുന്നത്. കാരണം അവർക്കെതിരെ ശബ്ദമുയർത്താൻ ഇവിടെ ആരുമില്ല. 2019 സുപ്രീംകോടതിയിൽ അവർക്കെതിരെ ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്, പ്രൊട്ടക്ഷൻ ആക്ട്, അവർ ട്രാൻസ്ജെൻഡേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബില്ല് 2019, അതായത് സാധാരണമായിട്ടുള്ള ആണിനും പെണ്ണിനും കിട്ടുന്ന തുല്യ അവകാശം അവർക്കും വേണം, അതേമാതിരി ജെൻഡർ കോളത്തിൽ ഇപ്പോൾ ഫീമെയിൽ മെയിൽ ട്രാൻസ്ജെൻഡർ എന്നൊരു ഓപ്ഷനും കൂടിയിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അത്രയും ഒരുപാട് അഡ്വാൻസ് ആയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ഇപ്പോഴും പല ആൾക്കാരുടെ മനസ്സിലും ഇത്രയും ദുഷിച്ച ചിന്തയാണ് എന്നുള്ളതാണ് നമുക്ക് വളരെയധികം സങ്കടമായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് മുമ്പത്തെ കാലഘട്ടത്തിൽ അവർക്ക് അവിടെയും ജോലിയും കാര്യങ്ങളും കൊടുക്കാത്തതുകൊണ്ട് അവർ ഒന്നില്ലെങ്കിൽ പാട്ട് പാടിക്കൊണ്ട് പിച്ച് എടുക്കാറുണ്ട്, ഇല്ലെങ്കിൽ വ്യഭിചാരം, അങ്ങനെയുള്ള ഓരോ കോൺസെപ്റ്റിലേക്ക് അത് അവരുടെ ഗതികേട് കൊണ്ടാണ്. കാരണം അവരും പ്രോപ്പറായിട്ട് ജോലി, പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അവർക്കൊരു അസോസിയേഷൻ ഉണ്ട്, ആ അസോസിയേഷനിലുള്ള ആൾക്കാർ എങ്ങനെയും 4 ആളുടെ മുന്നിൽ അവർക്കൊരു പേരുണ്ടാക്കണം എന്നിട്ട് എല്ലാവരും സ്വയം തോന്നും. കുറേ പാട്ട് പാടുന്ന ആൾക്കാരുണ്ട്, ഡാൻസ് പഠിക്കുന്ന ആൾക്കാരുണ്ട്, യൂട്യൂബിൽ വ്ളോഗ്, കുക്കിംഗ് ചാനൽ, അങ്ങനെ അവരിനി കൈവയ്ക്കാത്ത മേഖലകളില്ല. എന്താ പറഞ്ഞാൽ അവർക്ക് പൊതുസമൂഹത്തിന് ഇടയിൽ കിടന്ന് ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഇല്ലാത്തതുകൊണ്ട് അവർ സ്വന്തമായിട്ട് ഓരോ തൊഴിലും ചെയ്ത് അവർ അവരുടെ മേഖലയിൽ അവർ ഉയർന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇതേമാതിരി ഈ സജന എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ ശരിക്കും വേണമെങ്കിൽ അവർക്ക് അധ്വാനിക്കാണ്ട് ഇപ്പോൾ സ്വന്തം തൊഴിൽ കാണാതെ വേറെ വല്ല രീതിക്ക് പോകാൻ പറ്റും. പക്ഷേ അവരും അവരുടെ സമൂഹത്തിനൊരു മാതൃകയാവാൻ വേണ്ടിയിട്ട് ഇനിയുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഒന്നും പിച്ചെടുക്കാനും ഇല്ലെങ്കിൽ ഇങ്ങനെ വ്യഭിചാരത്തിനും പോകാനും ഉള്ളതല്ല, ഞങ്ങൾക്കും ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി സ്വന്തം തൊഴിൽ ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുന്ന മാതൃകയാകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരെയാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും കണ്ണടച്ച് റിട്ടാക്കിക്കൊണ്ട് ഒരു 2000 വർഷങ്ങൾക്ക് പിന്നോട്ടോ ഇല്ലെങ്കിൽ അത്രയും താഴോട്ടുള്ള ചിന്താഗതിയിലാണ് ഓരോ മനുഷ്യരും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർ പ്രോപ്പറായിട്ട് ലൈസൻസും കാര്യങ്ങളും എടുത്തിട്ട് ഇത്രയും ചെയ്തു. പക്ഷേ എന്നാൽ എറണാകുളത്തായാലും മിക്ക ടൗണുകളിലും ഒരു ലൈസൻസ് പോലും ഇല്ലാണ്ട് തെരുവോരത്ത് പല രീതിക്കുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും വിൽക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും റോഡ് സൈഡ് ഉണ്ട്. കോവിഡ് ആയതുകൊണ്ട് ഒരുപാട് പേര് വന്നു. അവർക്കെതിരെ ഒന്നും ശബ്ദമുയർത്താത്ത ഈ മുനിസിപ്പാലിറ്റിയും ഈ ഗവൺമെൻറ് എംപ്ലോയീസും എന്തുകൊണ്ട് ഇവരെ മാത്രം ടാർഗറ്റ് ചെയ്യണമെന്നുള്ളതാണ് നമുക്ക് വളരെ വിഷമമുള്ളൊരു കാര്യം എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ ന്യൂസ്
ന്യൂസ് വന്നതിന് ശേഷം ശൈലജ ടീച്ചറിൻ്റെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, അതായത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഫുൾ സപ്പോർട്ടും ഞങ്ങളുടെ ഉണ്ടാവും, അതുകൊണ്ട് ആരെയും പേടിക്കേണ്ട കാര്യമില്ല, എന്ത് വേണമെങ്കിലും അവർ അവിടെ നിന്ന് പരിഹാരം കാണാമെന്നുകൊണ്ട് ശൈലജ ടീച്ചറിൻ്റെ ഒരു പോസിറ്റീവായിട്ടൊരു അപ്രോച്ച് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ സിനിമാ നടൻ ജയസൂര്യ അവർക്ക് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ സ്ഥലവും കാര്യങ്ങളും കണ്ടുവെച്ചുള്ളൂ, അതിൻ്റെ പൈസയും കാര്യങ്ങളും ഞാൻ കൊടുക്കാം, നിങ്ങൾക്കൊരു ബിരിയാണി ഹോട്ടൽ തുടങ്ങാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടൊരു വാഗ്ദാനം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേമാതിരി ഇവരെ സഹായിക്കാനും ഒരുപാട് ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കുക, അവർ സ്വന്തം നിലയിൽ അവർ ജീവിച്ചോട്ടെ, അവർക്കും കൂടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്, അവരും മനുഷ്യന്മാരെ തന്നെയാണ്, അവർ മാത്രമല്ല അവിടെ തെറ്റ് ചെയ്യുന്നത്, സാധാരണ ആയിട്ടുള്ള ആണും പെണ്ണും ആയിട്ടുള്ള നമ്മൾ ഈ കാറ്റഗറി ആൾക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ റോബറിയും പിടിച്ചുപറിയും പിന്നെ അതേപോലെ കൊലപാതകവും പിന്നെ റേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല, അവർ പിച്ചയെടുത്തു വ്യഭിചാരത്തിന് പോയി എന്നല്ലാണ്ട്. അപ്പോൾ നമ്മളാണ്, നമ്മുടെ മനസ്സാണ് നമ്മൾ ആദ്യം ശരിയാക്കേണ്ടത്, അല്ലാണ്ട് അവർ അങ്ങനെ ആയത് അവർ വേണം വെച്ചായതല്ല, അവർക്ക് ദൈവം കൊടുത്തിട്ടുള്ള ഒരു ഇതാണ്, അത് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർ ചോദിച്ചു വാങ്ങിയതല്ല, അവർക്ക് കിട്ടിയ ജീവിതം അവർ അവസാനിപ്പിക്കാതെ അവർ ജീവിക്കുന്നു. അവരുടെ വീട്ടുകാരിൽ നിന്നും തുടക്കം തൊട്ട് അവഗണനയായിരിക്കും, ബന്ധുക്കാരിൽ നിന്നും അവഗണനയായിരിക്കും, ഇപ്പോൾ നാട്ടുകാരും കൂടി അവഗണിച്ച് അവരവിടെ പോവും എന്നുള്ളൊരു ചോദ്യത്തിന് ആർക്കും തന്നെ ഉത്തരവില്ല, എനിക്കും ഒന്നും ഉത്തരവ്. അപ്പോൾ പരമാവധി അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നടത്തുന്നു. വീഡിയോ മനസ്സിലായിട്ടെന്ന് ചോദിച്ചാൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാമെന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.